ഹലോ, നമസ്കാരം. വീണ്ടും നമ്മുടെ മൊബൈൽ ബ്ലോഗിലേക്ക് സ്വാഗതം. നാട്ടിലിപ്പോ മഴയൊക്കെ പെയ്ത് നല്ലൊരു കാലാവസ്ഥയാണ്, ആകെ പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു അവസരമാണ്. അപ്പൊ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്ലോഗിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാലപ്പള്ളിക്ക് അടുത്തുള്ള കുണ്ടായി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ റബ്ബർ പ്ലാന്റേഷനാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയിട്ടുള്ള റബ്ബർ പ്ലാന്റേഷനാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് വലിയ എസ്റ്റേറ്റുകളും അതുപോലെ ബ്രിട്ടീഷ് നിർമ്മിതികളും ഇവിടെയുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നതിന്റെ പിന്നിൽ തന്നെ കാണുന്ന പാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ചൊരു പാലമാണ്. 1921 ഏപ്രിലിൽ നിർമ്മിച്ചൊരു പാലമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള പല നിർമ്മിതികളും ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത ഒരുപാട് നിർമ്മിതികളുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ബംഗ്ലാവ് അടക്കം കുറച്ച് കാര്യങ്ങൾ ഇന്ന് കാണുവാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് അധികം ഡീറ്റെയിൽ ലഭ്യമല്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതൊരു മലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയിരിക്കുന്ന ചില നിർമ്മിതികളാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഈ മനോഹര കാഴ്ചയിലൂടെ സഞ്ചരിക്കാം. ഓക്കെ, ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ഇവിടെ ബ്രിട്ടീഷുകാർ വന്നെത്തുകയും നിബിഡ വനമായിരുന്ന ഇവിടം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്ന് വെട്ടിത്തെളിച്ച് ഇവിടെ റബ്ബർ പ്ലാന്റേഷൻ ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു റബ്ബർ പ്ലാന്റേഷനാണ് ഹാരിസൺസ് മലയാളം ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിലുള്ള ഈ തോട്ടങ്ങൾ. അന്ന് കൊണ്ടുവന്ന തൊഴിലാളികളെ താൽക്കാലിക ഷെഡുകൾ നിർമ്മിച്ച് അവിടെ ബ്രിട്ടീഷുകാർ പാർപ്പിക്കുകയായിരുന്നു. അന്ന് അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച ചില നിർമ്മിതികൾ ഇന്നും ഇവിടെ അവശേഷിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ച ആ ചരിത്രാവശിഷ്ടങ്ങൾ തേടിയാണ് ഇന്ന് നമ്മുടെ യാത്ര. നമ്മളീ പോകുന്ന വഴിയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പഴയ ചില കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആയിരുന്നു അവർ താമസിച്ച് അതുപോലെ തന്നെ ഈ എസ്റ്റേറ്റിൽ പണിയാൻ വരുന്ന പ്രത്യേക മാനേജർമാർ, അവരുടെ പണിയൊക്കെ നോക്കിയിരുന്ന മാനേജർമാർക്കൊക്കെ താമസിക്കാനുള്ള പ്രത്യേക വീടുകളായിരുന്നു ഇത്. ഇത് പലതിൽ നിന്ന് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. പൂർണ്ണമായിട്ടും കല്ലിലാണ് ഇതിൻ്റെ ചുവരുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കരിങ്കല്ല് കൊണ്ട് വെച്ച് കെട്ടിയിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ പഴയ നിർമ്മിതിയാണ്. തികച്ചും വളരെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നിൽ കാണുന്നത് കുണ്ടായിലുള്ള ഒരു ആട്ടുപാലാണ്. വളരെ പഴക്കമുള്ള ഒരു ആട്ടുപാലാണ്. വ്യക്തമായിട്ട് ഇത് ഏത് വർഷമാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് അറിയില്ല. കാരണം ഈ റബ്ബർ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ അപ്പുറത്ത് താമസിക്കാനുള്ള ഇടം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആട്ടുപാലാണ്. ഇപ്പോൾ അത് അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു അവസ്ഥയിലല്ല. അത് ചെറിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പഴക്കമുള്ള ഒരു ആട്ടുപാലാണ് ഇപ്പോൾ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുള്ളൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച, ഈ ബാക്കിൽ കാണുന്ന ഒരു പള്ളി നമുക്ക് കാണാൻ പറ്റും. സെൻറ് ജൂഡ് ചർച്ചാണ്. ഇതും ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പള്ളിയാണ്. ഇപ്പോൾ ഈ ഒരു പള്ളി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് കുടുംബാംഗങ്ങളാണ് ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സെൻറ് ജൂഡിൻ്റെ ഒരു സ്റ്റാച്യു ഒക്കെ വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടൊന്ന് കാണാം എന്നുണ്ട്. പള്ളിയുടെ ഭിത്തികളെല്ലാം തന്നെ കരിങ്കല്ലിൽ നിർമ്മിതമാണ്. അതുപോലെ തന്നെ ജനലുകളും എല്ലാതും മരത്തിലും ഗ്ലാസ്സിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആധുനികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണുന്നില്ല.
ഈ പള്ളിയെ കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള വാദങ്ങളാണ് നിലനിൽക്കുന്നത്. അതായത് ഇത് 64-65 കാലഘട്ടങ്ങളിൽ പുതുക്കി പണിതെന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ 64-65 കാലഘട്ടങ്ങളിലാണ് ഇത് പണിയപ്പെട്ട് ഇരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. എന്നിരുന്നാലും പണ്ട് ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആരാധനയ്ക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. തോട്ടം തൊഴിലാളികൾക്ക് താമസിക്കുവാനായിട്ട് കമ്പനി പണിത് നൽകിയിരിക്കുന്ന വീടുകളാണ് ഈ കാണുന്നത്. ഇവയെ പാടികൾ എന്നാണ് വിളിക്കുക. ഇത്തരം വീടുകളിൽ ഒട്ടേറെ പേർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പം നമ്മൾ അടുത്തൊരു ബംഗ്ലാവിലേക്കുള്ള യാത്രയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെയാണ്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബംഗ്ലാവ്, GM ബംഗ്ലാവാണ് ഇപ്പോൾ ഹാരിസൺസ് എസ്റ്റേറ്റിൻ്റെ. അവരാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള ഒരു ബംഗ്ലാവാണ് ഇവിടെ നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്ന മൂവിയൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പുറമേ നിന്ന് കണ്ടിട്ട് പുറമേ നിന്ന് മാത്രം ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വേഗം വരാം. ഈ ബംഗ്ലാവും ഒരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. നിർഭാഗ്യവശാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇപ്പോൾ പ്രവേശനം കിട്ടിയില്ല നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇത് ഇപ്പോൾ ഇവിടെ ആൾത്താമസമുണ്ട്. ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് പഴക്കമുള്ളതും അതുപോലെ തന്നെ വലിപ്പമേറിയതുമായിട്ടുള്ളൊരു ബംഗ്ലാവാണ് ഇവിടെ കാണുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമുക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് ഇങ്ങനൊരു വ്യൂ മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പിന്നീട് നമുക്ക് ശ്രമിക്കാം. തുടർന്ന് ഞങ്ങൾ ഈ റബ്ബർ പ്ലാന്റേഷന് തന്നെ ചെറിയൊരു ക്യാൻറ്റീൻ ഇവിടെ കാണാൻ സാധിച്ചു. അവിടെ നിന്നും ചായ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻറ്റീൻ്റെ ഇവിടെ ചായ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഈ സമയത്ത് അതിൻ്റെ സീലിങ്ങൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പഴയ മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പഴയൊരു ബിൽഡിങ്ങാണ്. ഇപ്പം നമ്മൾ കുണ്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. കുണ്ടായിലെ ബ്രിട്ടീഷുകാരിൽ നിർമ്മിതമായിട്ടുള്ള ഇരുമ്പുപാലം എന്നറിയപ്പെടുന്ന സ്ഥലമാണിത്. നമുക്ക് പിന്നിലൊരു പാലം കാണാൻ പറ്റും. അത് മൊത്തം ഇരുമ്പിൽ നിർമ്മിച്ചിട്ട് അതിൻ്റെ മുകളിക്കൂടെ പിന്നീട് ടാറ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പണ്ട് കാലത്ത്, അതായത് 10-80 വർഷങ്ങൾക്ക് മുമ്പൊക്കെ, പാലം നിർമ്മിക്കുമ്പോൾ പാലത്തിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ട് പാലത്തിൻ്റെ തൂണിൻ്റെ അടിയിൽ ഒരാളെ ജീവനോടുകൂടി കുഴിച്ചിടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് എന്നാണ് പറയുന്നത്, പഴമക്കാർ പറയുന്നത്, ഈ കുണ്ടായി ഇരുമ്പുപാലം എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് ഈ പാലത്തിൻ്റെ നിർമ്മിതി നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അതായത് ഇരുമ്പിൻ്റെ ബീമുകൾ വെച്ചിട്ട് അതിന് ക്രോസായിട്ടും അതുപോലെ തന്നെ ബീമുകൾ സ്ഥാപിച്ചിട്ടാണ് പഴയ റെയിൽവേ പാലമൊക്കെ പണിയുന്ന രീതിയിൽ ഒരു സാധാരണ പാലം നിർമ്മിച്ചിരിക്കുന്നതാണ്. ഒട്ടേറെ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. വളരെ വ്യക്തമായിട്ടുള്ള റെക്കോർഡ്സുകൾ എനിക്കറിയില്ല. എങ്കിലും പ്രദേശവാസികൾ പറയുന്നത് 80+ വർഷം പഴക്കമുള്ള ഒരു പാലമാണെന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിയപ്പെട്ടിട്ടുള്ള ഒരു പാലമാണെന്നാണ് പറയുന്നത്. സൈഡ് ബീമുകളൊക്കെ മുഴുവൻ കല്ല്, കരിങ്കല്ല് വെട്ടിയെടുത്തുകൊണ്ടുള്ള കട്ടകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാനായിട്ട് സാധിക്കും. അമ്മേ, നടന്നു വയ്യാണ്ടായി. നമ്മളിപ്പോൾ ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു ബംഗ്ലാവ് അന്വേഷിച്ചിട്ടുള്ളൊരു പോക്കാണ്. അപ്പോൾ നമ്മൾ കുറേ നേരെ നടക്കാൻ തുടങ്ങിയിട്ടൊരു അത്രയധികമല്ല, എന്നാലും ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നമുക്ക് അവിടെ കാണാൻ സാധിക്കും ബംഗ്ലാവ്. ദേ അങ്ങോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട്, ഓ കാണാൻ സാധിക്കുന്നില്ല, അകലെയാണ്, ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാലും നമുക്ക് നടക്കാം. ഒരു പാർട്ടി ഹാള്, ഈ മലമുകളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടി ഹാള് കാണാൻ വേണ്ടിയിട്ടുള്ള നടത്തിയാണ്. ഈ പാർട്ടി ഹാളിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു ബംഗ്ലാവ് പോലെ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടതാണ്. ഇത് ഈ റബ്ബർ എസ്റ്റേറ്റ്, ഈ പ്ലാന്റേഷനിലെ ഉയർന്ന തസ്തികയിലുള്ള സാറന്മാർ വന്ന് അവരുടെ വിവിധ വിനോദങ്ങൾക്കും അതുപോലെ തന്നെ വിവിധ പാർട്ടികൾക്കും ഉപയോഗിച്ചിരുന്നൊരു ഹാളാണ് മലമുകളിലുള്ള ഈ പാർട്ടി ഹാള്. പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട വസ്തുത, ഇത് ബ്രിട്ടീഷ് നിർമ്മിതമല്ല, പിന്നീട് നമ്മുടെ ആളുകൾ നിർമ്മിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്.
ഇത് ഇവിടുന്ന് പ്രാദേശികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്നത്. പിന്നീട് ഒരു തൊഴിലാളി സമരം വന്ന സമയത്ത് തൊഴിലാളികൾ ക്രുദ്ധരായി മുകളിൽ പോയി, മലമുകളിൽ പോയി ഈ പാർട്ടി ഹാള് കത്തിച്ചു, ഇതിൻ്റെ സംഭവങ്ങൾ നശിപ്പിച്ചു. അതിനുശേഷം ഇത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇങ്ങനെ മലമുകളിൽ നിലകൊള്ളുകയാണ്. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് അങ്ങനെ ആരും വരാറില്ല, ആകെ കാട് പിടിച്ചെടുക്കുകയാണ്. വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇതൊരു മലയുടെ ടോപ്പാണ്, സൈഡുകളിലായിട്ട് റബ്ബർ ഉണ്ട്. എന്നിരുന്നാലും ഇതൊരു മലയുടെ ടോപ്പാണ്, ഇവിടേക്ക് ആരും വരാറില്ല. ഇപ്പോൾ ഇവിടെ ആന, പുലി തുടങ്ങിയ വന്യമൃഗങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട്. അതുപോലെ തന്നെ മാൻ, മയിൽ തുടങ്ങിയവടൊക്കെ ഇവിടെ വരാറുണ്ട് എന്ന് പറയുന്നു. ഇതിൻ്റെ മുകളിൽ നമുക്ക് മനുഷ്യരെ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു ടവർ ലൈൻ ഇതുവഴി ഈ മലയുടെ മുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതിലൂടെ ഒരു ടവർ ലൈൻ കടന്നു പോകുന്നുണ്ട്, അപ്പൊ നമുക്ക് കാണാൻ പറ്റും. ആ ടവർ പോകുന്ന ഭാഗം മാത്രം മലയില് വെട്ടി നിരത്തി മറ്റൊരു പ്രത്യേക ഡിസൈനിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ രസകരമായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള, പ്രകൃതി കനിഞ്ഞു നൽകിയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ പിന്നിൽ ഇപ്പോൾ ആ ഒരു പഴയ ബംഗ്ലാവ് കാണാൻ പറ്റും. പണ്ടൊരു പാർട്ടി ഹാളായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ബംഗ്ലാവാണ് എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. ഞങ്ങളിവിടെ വന്ന വശം തന്നെ ഇതിൻ്റെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചുറ്റും കാട് പിടിച്ചിങ്ങനെ കിടക്കുകയാണ്, ആകെ അബാൻഡൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന വശം കണ്ടത് ഒരു മാൻ ഓടിപ്പോകുന്നതാണ് കണ്ടത്. നമ്മുടെ മൊബൈലിന് ഒരു പരിമിതി ഉള്ളതുകൊണ്ട് അത് നമുക്ക് പകർത്താൻ സാധിച്ചില്ല. അതുപോലെ തന്നെ മയിലിൻ്റെ കരച്ചിലും നമുക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റി. മയിൽ നമുക്ക് നേരിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, ഭാഗ്യമേ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഒരു പാർട്ടി ഹാളിൻ്റെ അകത്ത് പോയി നമുക്ക് നോക്കാം. ഇപ്പോൾ ആരും ഇത് ഉപയോഗിക്കുന്നില്ല, വളരെ അനാഥമായിട്ട് കിടക്കുകയാണ്. തകർന്നെടുക്കുന്നൊരു അവസ്ഥയാണ് കേട്ടോ. ഇത് പിന്നീട് പഴയ കാലത്ത് ഇത് കൃത്യമായി എന്നാണ് നിർമ്മിച്ചിരുന്നത് എന്നൊന്നും വ്യക്തമായിട്ടുള്ള സൂചനകൾ എനിക്കറിയില്ല. എന്നിരുന്നാലും ഒരുപാട് ഡെക്കറേഷൻസ് ഇതിൽ എക്സ്ട്രാ നടത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇങ്ങനൊരു കെട്ട് കാണുന്നുണ്ട്. ഇത് പണ്ട് റിസപ്ഷൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത്. പണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷനൊക്കെ കൂടി ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ മാത്രമാണ് നമുക്ക് ഇന്നിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചുമരിൽ നിറച്ച് ചെള്ളുകളാണ്. ഇവിടെ ഇതിനെ എരുമമൂട്ടാന്ന് പറയുന്നൊരു പ്രത്യേക ജീവിയാണ് ഈ സംഭവം. വാതിലുകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചുറ്റും കാട് പിടിച്ചെടുക്കുകയാണ്, സ്ഥലങ്ങൾ മൊത്തം കാട് പിടിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഈ ജംഗ്ഷൻ ബോക്സുകൾ, ഇലക്ട്രിക്കൽ ജംഗ്ഷൻ ബോക്സിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചും ചെള്ളുകൾ പറ്റി പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കല്ലുകൊണ്ട് നിർമ്മിച്ച കുറച്ച് നിർമ്മിതികൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ രസകരമായി ആ ഒരു പഴമ വിളിച്ചോതുന്ന രീതിയിലുള്ള കുറച്ച് നിർമ്മാണങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പഴയൊരു കിച്ചൺ സെറ്റപ്പാണ്, അതൊക്കെ തകർന്നു പോയതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചുവരുകളിലൊക്കെ
നിറച്ചും ആ ഒരു ചെള്ള് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അബാൻഡൻഡ് ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റിയതും നല്ല കാഴ്ചകൾ, വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകളും കാണാനും നമുക്ക് സാധിച്ചു. നടന്നിട്ടായാലും ഈ ഒരു സഞ്ചാരയോഗ്യമല്ലാത്ത ഈ ഒരു വഴികളിലൂടെ ഈ മലയുടെ മുകളിലുള്ള ഈ ഒരു പാർട്ടി ഹാൾ ബംഗ്ലാവിലേക്ക് വരാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള കുറച്ച് കാഴ്ചകൾ കൂടി കാണാം. വന്യമൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണെന്നാണ് ഇവിടെ അടുത്തുള്ള പ്രദേശവാസികൾ പറയുന്നത്. തൊട്ടടുത്ത് ആൾ താമസമില്ല എങ്കിലും വളരെ ഒരു അഡ്വഞ്ചറസ് സ്ഥലമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ വലിയ ഹിസ്റ്ററികൾ എനിക്കറിയില്ല എങ്കിലും ഒരു എന്തോ ഒരു പ്രത്യേകതയുള്ള കുറച്ച് നിഗൂഢതകളുള്ള ഒരു സ്ഥലം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കല്ലുകൊണ്ടുള്ളൊരു നിർമ്മിതി കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ സംഭവം, ടാങ്ക് ആയിട്ടാണ് തോന്നുന്നത്. ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. അത് കാരണം നമ്മളിവിടെ പോകുമ്പോൾ പാമ്പുണ്ടോയെന്നൊക്കെ നോക്കി പോകണം. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. നോക്കാം. അതൊരു ടാങ്ക്, വാട്ടർ ടാങ്ക് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. അവിടേക്ക് പോവാൻ അത്ര എളുപ്പമല്ല, കാരണം ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ദേ നിൽക്കണം മയിൽ. അങ്ങനെ മയിലിനെ കാണാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം തീർന്നു. രണ്ട് മയിലുകളുണ്ട് കേട്ടോ, മൊബൈലിൽ സൂം ചെയ്തെടുത്താണ്. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വ്ലോഗിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.